could be back in the morning when the sun starts to rise. So mama, don't stress your mind. Hi friends, ellarkku ende pudhiya video lkku swagatham. Innu nammal cheyyan pogunnathu oru bottle art video aanu. Appo njan idu pole cardboard piece vechittana innathe bottle art cheyyan pogunnathu. Appo ayina endite adu 2 cm alpathile cardboard onnu cut cheyidedukkam. Ee cardboard namukku veendum cheriya pieces kalakkitte cut cheyanam. Cardboard cheriya piece aayittu cut cheyidedutte നമുക്ക് ഈ ടിഷ്യൂ ഈ ബോട്ടിലിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഫെവിക്കോള്, വെള്ളം സെയിം ടു സെയിം എന്ന റേഷ്യോയില് മിക്സ് ചെയ്യാം. ഇത് ഈ ബോട്ടിലിൽ അപ്ലൈ ചെയ്യാം. ഇനി ടിഷ്യൂ പേപ്പർ ഇതിലെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ പതുക്കെ ഒട്ടിച്ചു കൊടുക്കാം, കീറിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. മുകളിലും താഴെ ഒരുപോലെ ഇതായിട്ട് നല്ലപോലെ ഒട്ടി നിൽക്കും. അതിന് മൊത്തം കവർ ചെയ്ത് നമ്മൾ ഇത് അതിനുശേഷം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഇതിൽ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഒന്ന് വിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് അടുത്തത് ഒട്ടിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ഒട്ടിക്കുമ്പോഴും ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. സെക്കൻഡ് ലെയർ ഒട്ടിക്കുമ്പോൾ നമ്മൾ രണ്ട് താഴെയുള്ള രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് അടുത്തത് ഒട്ടിക്കേണ്ടത്. രണ്ട് ഇതുപോലെ നമുക്ക് ഇനി ഏതായാലും ഈ ബോട്ടിൽ മൊത്തമായിട്ട് കാർഡ്ബോർഡ് ബാലൻസുള്ള കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിക്കാം. ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം. ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെയാണ് ടിഷ്യൂ ഒട്ടിക്കേണ്ടത്. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ അമർത്തി വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. I don't ever slow up, no I don't take I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. മൊത്തായിട്ട് നമ്മൾ അങ്ങനെ ടിഷ്യൂ ഒട്ടിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കണത്. ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്യാം. നല്ലപോലെ ഉണങ്ങിയെടുത്തു. ഇനി ഞാനിത് യൂസ് ചെയ്യുന്നത് മെറ്റാലിക് കളേഴ്സ് ആണ്, പേൾ മെറ്റാലിക് കളറ്. ഞാൻ കൈ വെച്ചിട്ടാണ് ഇത് ഷെയ്ഡ് ചെയ്യുന്നത്. ഒരു ആൻറ്റിക് ടച്ച് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ ചില ഭാഗത്ത് ഓവറായിട്ട് പിടിക്കും. അപ്പോൾ ബോട്ടിൽ മൊത്തം അതുപോലെ ചെയ്ത് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് വാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കാലത്ത് കേടുകൂടാണ്ട് ഇരിക്കും. വാർണിഷ് അപ്ലൈ ചെയ്യാം. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോൾ പെയിൻ്റ് അടിച്ച് പെയിൻറ്റ് നല്ലപോലെ
ഉണങ്ങിയതിന് ശേഷം മാത്രമേ വാർണിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് ആണത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.